ഹലോ കൂട്ടുകാരെ, ഗീതാ സലീൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ പോഷക ഗുണമുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. മഷ്റൂം എല്ലാവർക്കും അറിയാലോ. കൂണ് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. മഴക്കാലം കഴിഞ്ഞാൽ പറമ്പിലൊക്കെ ധാരാളം കൂണ് മുളച്ച് വരാറുണ്ട്. നമുക്കിപ്പോൾ മാളുകളിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് കൂണുകൾ. വീടുകളിലും ധാരാളമായിട്ട് കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കൂണ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു സിമ്പിൾ മെഴുക്ക് പുരട്ടിയാണിത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പ്രധാനപ്പെട്ടത് കൂണ് തന്നെയാണ്. കൂണ് നന്നായിട്ട് കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ച് സവാളയും ചുവന്നുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം തേങ്ങ ചിരകിയത് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം കറിവേപ്പില കൂടി ചേർക്കണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചാൽ ആ കടുക് പൊട്ടിത്തെറിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പൊന്നും ചീത്തയാകാതിരിക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും സവാളയും ചേർക്കാം. ചുവന്നുള്ളിക്കാണ് നല്ല ടേസ്റ്റ്, അതുകൊണ്ട് എത്രത്തോളം ചുവന്നുള്ളി ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ചേർക്കാം. കൂണ് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അല്പം തേങ്ങ കൂടി ചേർക്കുകയാണ്. തേങ്ങ ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അതിനോടൊപ്പം 5-6 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് നീരാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഇതിൻ്റെ തന്നെ ആവിയിൽ വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്താൽ നല്ല കളറും കിട്ടും. പിന്നൊരു അണുനാശിനി കൂടിയാണല്ലോ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. ഇതിൻ്റെ തന്നെ ആവിയിൽ അത് വെന്ത് കിട്ടും. 2-3 മിനിറ്റ് മതി വേവിച്ചെടുക്കാനായിട്ട്. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതായത് ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തണ്ടിനൊരല്പം വേവ് കൂടുതലാണ്. ആ ഫ്ലവർ പോലിരിക്കുന്ന പോർഷൻ പെട്ടെന്ന് വേവും, പക്ഷേ തണ്ടിന് ഒരല്പ സമയം കൂടി എടുക്കും വേവാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ച് 2-3 മിനിറ്റ് കൂടി ഒന്ന് ആവി കയറ്റി എടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. വളരെ ടേസ്റ്റിയാണ്. തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഫ്ലേവറാണ് വരുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്താൽ കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഞാനിതിവിടെ വളരെ സിമ്പിളായിട്ട് ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അപ്പോൾ എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടപ്പെട്ട് കാണും എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അതുപോലെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഒരു റെസിപ്പിയുമായി വരുമ്പോൾ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.